വ്ലാദിമിർ പുതിനെ പറഞ്ഞു മനസ്സിലാക്കുവാൻ, ഈ യുദ്ധം ഒന്ന് അവസാനിപ്പിക്കുവാൻ പലരും പഠിച്ച പണി പതിനെട്ടും നോക്കിയതാണ്. നടന്നില്ല. പുതിന് ഒരു കുലുക്കവുമില്ല. ഒടുവിൽ വന്നു ആ അറ്റകൈ പ്രയോഗം. ഇതാ കേട്ടുകൊള്ളൂ. ഒരു സീരിയർ കില്ലറുടെ മാതാപിതാക്കളെ അയാളെയും നിങ്ങളോടൊപ്പം കൊണ്ടുപോകും. അയാളിൽ നിന്ന് ഒരുപാട് വേദനകളും ദുരിതങ്ങളും ഞങ്ങൾക്കുമുണ്ട്. ലോകം മുഴുവൻ അയാളുടെ മരണത്തിനായി പ്രാർത്ഥിക്കുന്നു. പുതിന്റെ മരണം. നിങ്ങൾ വിചിത്ര സ്വഭാവമുള്ളതും കൊലയാളിയുമായ ഒരാളെയാണ് വളർത്തിയത്. ഇത് 60-കാരി ഐറീനയുടെ കുറിപ്പാണ്. ഇത് കണ്ടെത്തിയത് വ്ലാദിമർ സ്പിറിഡോനോവിച്ച് പുതിന്റെയും മരിയ ഐവറോവ്ന പുതിനയുടെയും കല്ലറയിൽ നിന്നുമാണ്. ഇവർ മറ്റാരുമല്ല, റഷ്യൻ ഏകാധിപതി വ്ലാദിമർ പുതിന്റെ മാതാപിതാക്കളാണ്. ഒടുവിൽ റഷ്യൻ സുരക്ഷാ സേന ഐറീനയെ അറസ്റ്റ് ചെയ്തു. കുറ്റം പുതിന്റെ അച്ഛനെയും അമ്മയെയും അപകീർത്തിപ്പെടുത്തി കല്ലറയിൽ കത്തുവെച്ചതിന്. കോടതി പക്ഷേ ജയിലിൽ അടച്ചില്ല. ഇപ്പോൾ വീട്ടുതടങ്കലിലാണ് ഐറീന. റഷ്യൻ പ്രസിഡന്റ് വ്ലാദിമർ പുതിന്റെ മാതാപിതാക്കളുടെ കല്ലറയിൽ അപകീർത്തികരമായ സന്ദേശം സ്ഥാപിച്ചതിന് 60-കാരി അറസ്റ്റ്. പുതിനെ നിങ്ങൾക്കൊപ്പം കൊണ്ടുപോകൂ എന്ന വാചകം എഴുതിയ കുറിപ്പ് ഐറീന സപ്നേവ എന്ന സ്ത്രീ പുതിന്റെ അച്ഛന്റെയും അമ്മയുടെയും കല്ലറയ്ക്ക് മുകളിൽ സ്ഥാപിക്കുകയായിരുന്നു. യുക്രൈനിലെ റഷ്യൻ അധിനിവേശത്തോടുള്ള പ്രതിഷേധമായിട്ടായിരുന്നു ഐറീന കുറിപ്പ് സ്ഥാപിച്ചത്. പുതിന്റെ ജന്മദിനത്തിന്റെ തലേ ദിവസമായ ഒക്ടോബർ 6-നാണ് ഐറീന കുറിപ്പ് സ്ഥാപിച്ചത്. ഒക്ടോബർ 7-ന് പുതിന് 70 വയസ്സായിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഐറീനയെ അറസ്റ്റ് ചെയ്തത് എന്നാണ് വിവരം. സെന്റ് പീറ്റേഴ്സ്ബർഗിലെ സെറാഫി മോസ്കോ സെമിത്തേരിയിലേക്ക് സുരക്ഷാ ജീവനക്കാരുടെ കണ്ണ് വെട്ടിച്ചാണ് ഐറീന കടന്നത്. കുറിപ്പിൽ പുതിനെ വിചിത്രമെന്നും കൊലയാളിയെന്നും വിശേഷിപ്പിച്ചിട്ടുണ്ട്. ലോകം മുഴുവൻ പുതിനെ മരണത്തിനായി പ്രാർത്ഥിക്കുകയാണെന്നും ഇവർ കുറിപ്പിൽ എഴുതിയിരിക്കുന്നു. സെമിത്തേരിയിലെ സുരക്ഷാ ജീവനക്കാർ കല്ലറയിൽ കുറിപ്പ് കണ്ടെത്തുകയും ഉടൻ പോലീസിനെ അറിയിക്കുകയുമായിരുന്നു. സുരക്ഷാ ക്യാമറ ദൃശ്യങ്ങളിൽ നിന്നാണ് ഐറീനയെ കണ്ടെത്തിയത്. ഐറീനയെ പോലീസ് പിടികൂടുകയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. താൻ ഉടൻ തന്നെ കുറ്റസമ്മതം നടത്തിയെന്നും കുറിപ്പ് എഴുതിയത് താനാണെന്ന് സ്ഥിരീകരിക്കാൻ DNA പരിശോധനയും കൈയക്ഷര വിദഗ്ധരുടെ പരിശോധനയും നടത്തിയെന്നും ഐറീന പറഞ്ഞു. രാഷ്ട്രീയമോ വ്യക്തിപരമോ ആയ വിരോധത്തിന്റെ പേരിൽ ഒരു ശ്മശാന സ്ഥലം അപകീർത്തിപ്പെടുത്തിയത് കുറ്റമാണ് ഐറീനയ്ക്ക് മേൽ ചുമത്തിയിരിക്കുന്നത്. പരമാവധി 5 വർഷം വരെ ജയിൽ ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണിത്. ഇക്കഴിഞ്ഞ ബുധനാഴ്ച ഐറീനയെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. TVയിൽ യുക്രൈൻ അധിനിവേശത്തിന്റെ ദൃശ്യങ്ങൾ കണ്ടാണ് തനിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നിയതെന്ന് ഐറീന കോടതിയിൽ പറഞ്ഞു. എല്ലാം ഭയപ്പെടുത്തുന്നതും അതീവ ദുഃഖകരവുമാണെന്ന് താൻ തിരിച്ചറിഞ്ഞു. ഒരുപാട് പേർ കൊല്ലപ്പെടുന്നു എന്നാണ് ഐറീന കോടതിയിൽ പറഞ്ഞത്. അക്കൗണ്ടന്റായ ഐറീനയ്ക്ക് ജയിൽ ശിക്ഷ നൽകണം എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. എന്നാൽ നവംബർ 8 വരെ ഐറീന വീട്ടുതടങ്കലിൽ തുടരാൻ കോടതി ഉത്തരവിടുകയായിരുന്നു. ഇന്റർനെറ്റ്, മൊബൈൽ ഫോൺ, ഇമെയിൽ തുടങ്ങിയവ ഉപയോഗിക്കാൻ പാടില്ല. 1911-ലാണ് പുതിന്റെ മാതാപിതാക്കളായ വ്ലാദിമിർ സ്പിറിഡോനോവിച്ച് പുതിനും മരിയ ഐവനോവ്ന പുതിനയും ജനിച്ചത്. വ്ലാദിമിർ സ്പിറിഡോനോവിച്ച് പുതിൻ 1999-ലും മരിയ 1998-ലുമാണ് മരിച്ചത്. പുതിൻ പ്രസിഡന്റ് ആകുന്നതിന് മുന്നേ ആയിരുന്നു ഈ മരണം. ഞാൻ കൃഷ്ണപ്രിയ. കൂടുതൽ വാർത്തകൾക്ക് കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കും.